ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപിൾ യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ്ങും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മരത്തിൻ്റെ ചെറിയ കുറച്ച് കമ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്ന് കമ്പുകളാണ് കേട്ടോ വേണ്ടത്, അതിൽ രണ്ടെണ്ണം ഒരേ സൈസിലുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൂളൻ ത്രെഡ് രണ്ട് കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ മൂന്ന് കളറോ വെച്ചിട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൂന്ന് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് 16 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇതുപോലെ വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനങ്ങനെ വൂളൻ ത്രെഡ് കുറച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ രണ്ട് കളറും കൂടെ ഇതുപോലെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒരു പക്ഷിനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മൂന്ന് കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പക്ഷിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു കളർ ഉള്ളെങ്കിൽ ഒരു കളർ വെച്ചിട്ട് ചെയ്താലും മതി, അല്ല രണ്ട് കളർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ വൂളൻ ത്രെഡ് ഇതുപോലെ വെച്ചിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് അങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാ അതങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബ്ലൂ കളർ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ രണ്ട് പീസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ടിഷ്യൂ അങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പിങ്ക് സൈഡിലാണ് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഓറഞ്ച് ത്രെഡ് ഇതുപോലെ മടക്കിയെടുത്ത് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനതങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബ്ലൂ കളർ ത്രെഡിനെ രണ്ട് സൈഡിലും വെച്ച് ഒരു ത്രെഡ് വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനതങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ തൂവൽ പോലെ വരുന്ന ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനതിങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു ചുണ്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളർ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ ചെറിയൊരു കോണായിട്ട് മടക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് ആ പക്ഷിക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ണ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതും ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ മുത്ത് കുറച്ച് വലുതായി തോന്നിയിട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പറിച്ചിട്ട് അതിന് പകരമായിട്ട് ബ്ലാക്ക് കളർ പേപ്പർ പഞ്ച് ചെയ്തെടുത്തിട്ട് ആ പീസാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ ബ്ലാക്ക് കളർ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ പക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് രണ്ട് കളർ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ആ മൂന്ന് പീസും മരത്തിൻ്റെ കമ്പുകൾ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഓരോ ഭാഗവും ഇതുപോലെ ഒന്ന് ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതാ ഒരു ഭാഗം ഞാൻ അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് രണ്ട് ഭാഗം കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി പക്ഷികൾക്ക് കാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാലും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലേ നമുക്ക് ഈ മരത്തിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ കമ്പി ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മറ്റ് രണ്ട് പീസും അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വാൾ ഹാങ്ങിങ്ങും ഹോം ഡെക്കറും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ പക്ഷീൻ്റെ കാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതാ പക്ഷിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ആ ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അവിടുത്തെ ആ ത്രെഡൊന്നും മാറ്റിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ പക്ഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ട് പക്ഷീനെ ആ മരക്കൊമ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഴയ ചൂലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ പക്ഷീനെ രണ്ടിനെയും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മരത്തിൽ കുറച്ച് ലീവ്സും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ലീവ്സ് വരുന്നതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടേക്കായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ലീവ്സ് വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് രണ്ട് ടൈപ്പ് രണ്ട് വെറൈറ്റി ഐഡിയാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടോ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ആ മരത്തിൽ മുഴുവനായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ജൂട്ട് ത്രെഡ് ഇതുപോലെ മടക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് ആണിയിൽ കൊളുത്തിയിട്ടാലും മതി. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ സ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് പക്ഷിക്കൂടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ചെറിയ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.